ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റിയാസ് വീട്ടിലേക്ക് സ്വാഗതം. കുഞ്ഞിൻ്റെ സാധാരണ ചലനങ്ങൾ എന്തൊക്കെയാണ്? ഗർഭകാലത്ത് കുഞ്ഞ് രാത്രിയിൽ നീങ്ങിയാൽ അത് കുഴപ്പമാണോ? രാത്രിയിൽ കുഞ്ഞുങ്ങൾ ഗർഭപാത്രത്തിൽ ചവിട്ടുകയോ നീങ്ങുകയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? രാത്രിയിലെ കുഞ്ഞിൻ്റെ ചലനത്തെക്കുറിച്ച് അമ്മമാർക്കുള്ള എല്ലാ സംശയങ്ങളും ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അതിന് മുന്നെയായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഗർഭപാത്രത്തിൽ സാധാരണയായി നവജാത ശിശുവിനെ പോലെയാണ് കൂടുതൽ സമയം കുഞ്ഞ് ഉറങ്ങുന്നത്. 32 ആഴ്ചയിൽ കുഞ്ഞിന് ശബ്ദങ്ങൾ കേൾക്കാനും ചിന്തകളും ഓർമ്മകളും ഉണ്ടായിരിക്കാനും എല്ലാം സാധിക്കുന്നുണ്ട്. 90 മുതൽ 95% വരെ അവർ ഉറങ്ങുന്നു. കുഞ്ഞിൻ്റെ സാധാരണ ചലനങ്ങൾ എന്തൊക്കെയാണ്? 7 മാസത്തിൽ 95% സമയം ഉറങ്ങുന്നു. ഓരോ മണിക്കൂറിൽ 50 തവണ കുഞ്ഞ് നീങ്ങുന്നു. ഈ സമയത്ത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് കുഞ്ഞിൻ്റെ ചവിട്ടും ചലനങ്ങളും എല്ലാം. കുഞ്ഞിൻ്റെ ആരോഗ്യം ഉറപ്പാക്കാൻ ഡോക്ടർമാർ അൾട്രാസൗണ്ട് സ്കാനിംഗ് നടത്താറുണ്ട്. ഗർഭകാലത്ത് കുഞ്ഞ് രാത്രിയിൽ നീങ്ങിയാൽ കുഴപ്പമുണ്ടോ? ചില ഗർഭിണികൾക്ക് രാത്രി കാലങ്ങളിലായിരിക്കും കൂടുതലും ചലനങ്ങൾ അനുഭവപ്പെടുക. ചില കുഞ്ഞുങ്ങൾ രാത്രി സമയങ്ങളിലായിരിക്കും കൂടുതൽ അനങ്ങുക. നിങ്ങൾ കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ചലനങ്ങൾ അനുഭവപ്പെടാൻ സാധിക്കും. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ രാത്രി കാലങ്ങളിൽ കൂടുതൽ അനങ്ങുന്നത്? രാത്രിയിൽ നിങ്ങളുടെ കുഞ്ഞ് കൂടുതൽ അനങ്ങും. കാരണം പകൽ സമയത്ത് നിങ്ങളുടെ ചലനങ്ങൾ കുഞ്ഞിനെ ഉറങ്ങാൻ പ്രേരിപ്പിക്കുന്നു. കാരണം രാവിലെയുള്ള നിങ്ങളുടെ പ്രവർത്തനം കുഞ്ഞുങ്ങൾക്ക് ഒരു തൊട്ടിയിൽ ആടുന്നത് പോലെയായിരിക്കും തോന്നുക. അതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉറങ്ങുകയും രാത്രി സമയങ്ങളിൽ അവർ കൂടുതൽ അനങ്ങുകയും ചെയ്യുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്.